പുഴയുടെ മറുകരയിൽ നിൽക്കുമ്പോൾ ഈ ദുരന്തത്തിന്റെ വിദൂരതയിലുള്ള ഒരു ചിത്രം, ഒരു ദൃശ്യം രാഹുലിന് കാണാനാവും. കുറച്ച് ദിവസമായി അവിടെ ഉള്ള ഒരാളെന്നുള്ള നിലയിൽ ഇന്നത്തെ ഈ 9-ാം ദിവസത്തെ എങ്ങനെയാണ് കാണുന്നത് രാഹുൽ? മോത്തി, ഗുഡ് മോർണിംഗ്. അതായത് ഈ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് ഉളുവാര എന്നാണ്. അതായത് ഈ അപകടം നടന്ന ഷിരൂർ, ആ സ്ഥലത്തിന്റെ നേരെ എതിരായി ഇവിടെ നിന്നുകൊണ്ടാണ് ഈ സ്ഥലത്ത് ഇപ്പോൾ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുക. ദൃശ്യങ്ങളിലൂടെ പകർത്തി അത് സംപ്രേഷണം ചെയ്യാനും കഴിയുന്നത്. എന്നാലും നിലവിൽ ഇവിടെ രക്ഷാപ്രവർത്തനം ഒന്നും തന്നെ, തിരച്ചിലൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല എന്നതാണ്. വളരെ അല്പസമയത്തിനകം തന്നെ രക്ഷാദൌത്യം ആരംഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം NDRFന്റെയും നാവികസേനയുടെയും സംഘാംഗങ്ങൾ മറുകരയിൽ തയ്യാറായി നിൽക്കുന്നത് കാണുന്നുണ്ട്. അവർ ബോട്ടിന് അടുത്തേക്കൊക്കെയായി വന്നിട്ടുണ്ട്. പുഴയിൽ വ്യാപകമായി തന്നെ തിരച്ചിൽ നടത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം ദേശീയപാതയിൽ കുറച്ച് മണ്ണ് ബാക്കിയുണ്ട്. അത് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മണ്ണുമാന്തി യന്ത്രം, കുറച്ച് ടിപ്പറുകൾ, ലോറികൾ, അതിൽ മണ്ണ് കയറ്റിക്കൊണ്ട് അത് നീക്കം ചെയ്യുകയാണ്. കുറച്ച് പാറകൾ ഇപ്പോഴും റോഡിൽ തന്നെയുണ്ട്. അത് പൊട്ടിച്ചു നീക്കുക കൂടിയാണ്. അതൊന്നും ഈ രക്ഷാദൌത്യത്തിന്റെ ഭാഗമല്ല, ദേശീയപാതയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തികളാണ് അങ്ങനെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വലിയ ഡിവൈഡറുകൾ എത്തിച്ചിട്ടുണ്ട്, അത് റോഡിൽ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ഇന്നോ നാളെയൊക്കെയായി ദേശീയപാതയിലൂടെ ഗതാഗതം പുനഃസ്ഥാപിക്കും എന്ന് വേണം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ. പുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ മറുകരയിൽ നിന്ന് അവർ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ അതിശക്തിയായി കുത്തിയൊഴുകുകയാണ് ഗംഗാവലിപ്പുഴ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട പോലെ തന്നെയാണ് ഇന്നത്തെ സ്ഥിതിയും. കാരണം വലിയ രീതിയിൽ തന്നെ മഴ മേഖലയിൽ തുടരുന്നു എന്നതാണ്. ഇപ്പോൾ ഇവിടെ ഈ സ്ഥലത്ത് മഴ ഒരല്പം മാറി നിൽക്കുന്നു എന്നതാണ്. പക്ഷേ മലമ്പ്രദേശത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. പുഴയുടെ ശക്തിക്ക്, ഒഴുക്കിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല എന്നതാണ്. അടിയൊഴുക്ക് ശക്തമായി ഉണ്ട് എന്ന് സ്കൂബ ഡൈവേഴ്സ് ഇതിനകം തന്നെ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് അവർക്ക് പുഴയിലേക്ക് ഒരു ഘട്ടത്തിൽ പോലും ഇറങ്ങാൻ കഴിഞ്ഞില്ല എന്നതാണ്. ഒപ്പം ഈ മണ്ണ് കലർന്ന് കലങ്ങി ഒഴുകുന്നതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നതിനും വലിയ പ്രതിസന്ധി തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ മൺകൂന അതുപോലെ തന്നെ തുടരുകയാണ്. പുഴയ്ക്ക് കുറുകെ വലിയ പാറകളുണ്ട്. ആ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ തിരച്ചിൽ ഉണ്ടാകും എന്നാണ് അറിയിക്കുന്നത്. ഇന്നലെ ഒരു സിഗ്നൽ പുഴയിൽ നിന്ന് തന്നെ ലഭിച്ചിരുന്നു എന്നതാണ്. അത് വാഹനത്തിന്റേതാണോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് സിഗ്നലുകൾ കരയിലാണെങ്കിലും പുഴയിലാണെങ്കിലും ലഭിച്ചതാണ്. ആ മേഖല കേന്ദ്രീകരിച്ച് പിന്നീട് പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ പാറക്കെട്ടുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലോഹ സാന്നിധ്യമൊക്കെയാണ് കണ്ടെത്തിയിരുന്നത്. ഇന്നലെ സിഗ്നൽ ലഭിച്ചത് നേരിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ആ സ്ഥലം കേന്ദ്രീകരിച്ച് എന്തായാലും കൂടുതൽ തിരച്ചിൽ ഉണ്ടാകുമെന്ന് തന്നെ സൈന്യം പറയുകയും ചെയ്യുന്നു. എന്തായാലും ഡ്രോൺ ശരി. രാഹുൽ, ഗംഗാവലി പുഴയുടെ മറുകരയിലാണ് രാഹുൽ ഉള്ളത്. രാഹുൽ അവിടെ നിന്നാണ് നമ്മോടൊപ്പം ചേർന്നത്. ഈ ദുരന്ത മുഖത്ത് മധുവും ശ്രീധരനും പറഞ്ഞതുപോലെ എന്ത് മാനസികാവസ്ഥയോടുകൂടിയാണ് അവിടെ നിൽക്കാൻ കഴിയുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അകവും പുറവും കരയുന്ന മനുഷ്യരുടെ ഇടയിൽ ഈ ദുരന്ത ഭൂമിയിൽ എന്താണ് ഇനി നമുക്ക് അറിയാനാവുക എന്നത് ഓരോ നിമിഷവും കാത്തിരിക്കുന്ന കുറേ മനുഷ്യരുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്.